ഹലോ, പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്തമാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളായാലും മാത്തമാറ്റിക്സിന് ഉദ്ദേശിച്ച മാർക്ക് കിട്ടാതെ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന വിദ്യാർത്ഥികളായാലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഇതുതന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു വരുന്നത്. ഇതെന്തായാലും നിങ്ങൾ പഠിക്കാതെ പോകരുത്, ഇത് പഠിച്ചേച്ച് പോകണം, മാർക്ക് സ്കോർ ചെയ്യും, ഉറപ്പാണ്. നോക്കാം ആദ്യത്തെ ചോദ്യം. എ സെറ്റ് ഹാസ് ത്രീ എലമെൻറ്റ്സ്. ഒരു സെറ്റിൽ മൂന്ന് എലമെൻറ്റ്സ് ഉണ്ട്, ത്രീ എലമെൻറ്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ പവർ സെറ്റ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് സബ്സെറ്റ്സ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാൻ, ഒരു സെറ്റിൽ ത്രീ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാനുള്ള ഫോർമുല എത്രയാണ്? ടു റേസ് ടു ത്രീ ആണ്. എൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ടു റേസ് ടു എൻ ആണ് അതിൻ്റെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ത്രീ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ടു റേസ് ടു ത്രീ എന്നായിരിക്കും. ടു റേസ് ടു ത്രീ എത്ര? എയ്റ്റ് അല്ലേ. അത് തന്നെയായിരിക്കും പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം. എന്താണ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ? സബ്സെറ്റുകളെ ഒരു സെറ്റിനകത്താക്കി എഴുതുമ്പോഴാണ് പവർ സെറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ സബ്സെറ്റുകളുടെ എണ്ണം തന്നെയായിരിക്കും പവർ സെറ്റ് എന്ന സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണവും. രണ്ടു മൂന്ന് തന്നെയാണ്. അപ്പോൾ ടു റേസ് ടു ത്രീ ആൻസർ എത്രയാ? എയ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. റൈറ്റ് ദ ഇൻ്റർവൽ. എല്ലാ ഇൻ്റർവൽസും നിങ്ങൾ, നാല് ടൈപ്പിൽ ഇൻ്റർവൽസ് ഉണ്ട്, ആ ഇൻ്റർവൽസ് നാലെണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണ് ചോദ്യം? രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഇൻ്റർവൽ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഓപ്പൺ ഇൻ്റർവൽ ആണ് 6/12. ഇവിടെ കാണിച്ചിരുന്ന ക്ലോസ്ഡ് ഇൻ്റർവലും. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം അല്ലേ. ഇതിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കിയിട്ട്, എന്താണ് പ്രോപ്പർട്ടി? 6, 12 ഇതിന് രണ്ടിന് ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ വരുന്നുണ്ട്, 12 ഉൾപ്പെടെ. 6 ഉൾപ്പെടുന്നില്ല, അതാണ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത്. ക്ലോസ്ഡ് കൊടുത്തിട്ട് 12 ഉൾപ്പെടുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതണം, അതിന് സിമ്പിൾസ് ഉപയോഗിച്ചാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചേ, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, കാരണം എക്സ് റിയൽ നമ്പറിലെ എലമെൻറ്റ്സ് ആണ്. ഇനി 6 ആദ്യം നമുക്ക് 6 എല്ലാം എടുക്കണേ, ആ 6 ആദ്യം എഴുതുക. 6 ഉൾപ്പെടാത്തതുകൊണ്ട് ലെസ് ദാൻ എന്ന് മാത്രം എഴുതുക. ഈക്വൽസ് തന്നെ എഴുതിക്കഴിഞ്ഞാൽ 6 ഉൾപ്പെടും. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ ആവും. അപ്പോൾ ഇത് ഓപ്പൺ ഇൻ്റർവൽ ആയതുകൊണ്ട് ലെസ് ദാൻ എഴുതുക. അതിനുശേഷം എക്സ് എഴുതുക. അതിനുശേഷം 12 ആണ്. 12 കഴിഞ്ഞ് ഓപ്പൺ ഇൻ്റർവൽ അല്ല, ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ദാൻ ആൻഡ് ഈക്വൽസ് എഴുതുക. അപ്പോൾ 6 കഴിഞ്ഞിട്ട് എന്താണ്? ലെസ് ദാൻ എന്ന് എഴുതുക. എക്സ് ലെസ് ദാൻ ആൻഡ് ഈക്വൽസ് 12. ഇവിടെ ലെസ് ദാൻ ആൻഡ് ഈക്വൽസ് വരാൻ കാരണം 12 ഉൾപ്പെടെയാണ്. അതാണ് ഓപ്പൺ ഇൻ്റർവലിന് പകരം ക്ലോസ്ഡ് ഇൻ്റർവലാണ് കൊടുത്തേക്കണേ. ആദ്യത്തെ ഓപ്പൺ ഇൻ്റർവൽ, രണ്ടാമത്തെ ക്ലോസ്ഡ് ഇൻ്റർവൽ. മനസ്സിലായ? ക്ലോസ്ഡ് ഇൻ്റർവൽ വന്നു കഴിഞ്ഞാൽ ഈക്വൽ സൈൻ വേണമെന്നർത്ഥം. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. അടുത്ത് π/4 റേഡിയന് ഏത് ഡിഗ്രിയാണെന്ന് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയാം, ബൈ ഹാർട്ട് അറിയാവുന്നതാണ്. π/4 എന്നുള്ള 45 ഡിഗ്രിയാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇതല്ലാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. π/4 അല്ലാതെ π/6 എന്നാണ് 30 ഡിഗ്രി, π/3 60 ഡിഗ്രി, π/4 45 ഡിഗ്രി, π/2 90 ഡിഗ്രി, മനസ്സിലായോ? പൈ 180 ഡിഗ്രി, 2π 360 ഡിഗ്രി. ഇത്രയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഡിഗ്രി മെഷറിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. π/4 45 ഡിഗ്രി എന്ന് എഴുതുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.